ഇൻസ്പിറേഷൻ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കളിച്ച് വളർന്ന ലൈക്ക് നമ്മുടെ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റ് 95s ഇൻ ബിറ്റ്വീൻ 2002 ആ റേഞ്ചിൽ ആണ് നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ കളിക്കാൻ വയലുകളുണ്ടായിരുന്നു, ഒരുപാട് പുരയിടങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കളിക്കാൻ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മെയിൻലി ഇപ്പോൾ എൻ്റെ കുട്ടികളെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. ദേ ആർ കൺഫൈൻഡ് ഇൻ ടു മൊബൈൽ ആൻഡ് ദേ ആർ ഇൻ ടു എ ജനറേഷൻ വെയർ ദേ ആർ ബെൻഡിങ് ദിയർ നെക്സ് ഓൾവേസ്. ഇപ്പോൾ അങ്ങനെ ഒരു ജനറേഷനിലോട്ടാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് സജു നമ്മൾ ഒരുപാട് നാളായി ഇങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു കളിസ്ഥലം ഇല്ല, അപ്പോൾ അത് അതിനൊരു ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അല്ല, നമ്മുടെ ആഗ്രഹം മാത്രം പറഞ്ഞിട്ട് ഒരു കളിസ്ഥലം എന്തായാലും ഉണ്ടാവില്ല. ഒരു വേൾഡ് ക്ലാസ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വേൾഡ് ക്ലാസ് ഫെസിലിറ്റി എന്ന് പറയുന്നില്ല, ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റിയിൽ നമുക്കൊരു കളിസ്ഥലം നമ്മുടെ നാട്ടിൽ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. പിന്നെ നമ്മൾ അതിൻ്റെ ബഡ്ജറ്റിംഗിലായിരുന്നു, അനലൈസിംഗിലായിരുന്നു, മാർക്കറ്റ് റിസർച്ച് ചെയ്തു. അറൗണ്ട് ഒരു 2 years നമ്മളൊന്ന് കുറച്ചൊന്ന് സ്റ്റഡി ചെയ്തു. അപ്പോഴത്തേക്കും കേരളത്തിൽ ഒരുപാട് സംഭവങ്ങൾ വന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഇപ്പോൾ ഒരുപാട് വന്നു. പിന്നെ കോഴിക്കോട് ആ ഏരിയയിലൊക്കെ ഫുട്ബോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയകളിൽ ടഫ് ഒരുപാട് ഉണ്ട്. നമ്മുടെ ഏരിയയിൽ ട്രിവാൻഡ്രം കൊല്ലം ഏരിയകളിൽ ഫുട്ബോൾ അത്ര ഒരു പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള സ്പോർട്ടല്ല. ക്രിക്കറ്റ് ഓഫ് കോഴ്സ് ക്രിക്കറ്റ് ആണ് ഒരു പോപ്പുലറൈസ്ഡ് സ്പോർട്ട്. ആ അതെ അതെ. അപ്പോൾ ഈ ISL പോലത്തെ ടൂർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഫുട്ബോൾ വീണ്ടും ആ പ്രചാരത്തിൽ വന്നപ്പോൾ ആസ് എ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ഒരു ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ടർഫ് കൊണ്ട് നമുക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ നമ്മൾ രണ്ടായാലും ഇറങ്ങി തിരിച്ചു. ആദ്യത്തെ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഈ എനോമസ് സപ്പോർട്ടാണ് നമ്മളെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. സാറേ റിയലി ഓരോ കാര്യത്തിനായാലും നമുക്ക് ഈ കുട്ടികളിങ്ങനെ അതെ 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 അതെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അവർക്ക് ഈ ഒരു ഫെസിലിറ്റി ഈ ഒരു മാറ്റ് ലേ ചെയ്തതിൻ്റെ അന്ന് മുതൽ ടു ബി ഫ്രാങ്ക് എവറി ഡേ അറൗണ്ട് 100 to 150 കിഡ്സ് എവറി ടൈം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. അപ്പോൾ അത് കാണുന്നുണ്ട്. കാര്യം ഇപ്പോൾ അവരുടെ പേരൻസ് തന്നെ ഹാപ്പിയാണ്. കാര്യം ഈ ഒരു അകത്ത് കുട്ടികളകത്ത് മൊബൈൽസും ഗെയിംസും മാത്രമായിട്ട് ഇരുന്നിട്ട് ചാറ്റ് റൂംസും മാത്രമായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ഔട്ട്ഡോർ വരുമ്പോൾ അവരുടെ ഫിസിക്കലി മെൻ്റലി വരുന്ന ചേഞ്ചസ് തന്നെയാണ്. പേരൻസും അവരെ അധികം അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാറില്ല. അപ്പോൾ ആ ഇരിക്കുന്നതാണ് ഇവരുടെയൊക്കെ പേരൻസ്. അവർ ഒരു സമയത്ത് പുറത്ത് പോവില്ലേ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പുറത്ത് പോയി കളിക്കാൻ പറയുന്ന ഒരു കാലഘട്ടത്തിലോട്ട് വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു ചെറിയൊരു സംഭവം ചെയ്തു. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് കാരണം ഒരു മോണിറ്ററി വാല്യൂവും അതിൽ വെച്ചിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് നമ്മളൊരു സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ പോലെ വി ആർ പ്ലാനിങ് ടു ഡു സംതിങ്. നാളെ എൻ്റെ പാർട്ട്ണർ സജു വരും. അപ്പോൾ അവനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഹീ ഈസ് ഓൾസോ എ വെരി ഹെൽപ്ഫുൾ പേഴ്സണാലിറ്റി. ഇങ്ങനെയുള്ള ചാരിറ്റി ഓർ സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് എല്ലാത്തിനും വളരെ മുന്നിൽ നിന്നിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വി ആർ ബ്രിങ്ങിങ് അപ്പ് സംതിങ് യാ ഇവിടുത്തെ ഒരു ഇതിനുവേണ്ടി. പിന്നെ ലോക്കലി ഉള്ള കുട്ടികൾ ആ അതിൽ ഇർഫാൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ ഈസ് റിയലി ടാലൻറ്റ്. കാര്യം ഒരു ആ അതെ അതെ കുറച്ച് ഡ്രിൽസ് ചെയ്താലും ഒരു 4-4.5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ട്രെയിനിങ്ങിന് പോകും. അപ്പോൾ അവർ എന്തുസിയാസം ഫുട്ബോളിന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷിച്ചു. കാര്യം ഞാൻ ക്രിക്കറ്റിനേക്കാൾ മുന്നേ തുടങ്ങിയത് ഫുട്ബോളാണ്. അപ്പോൾ ഈ ഫുട്ബോൾ നമ്മുടെ നാട്ടിലൊന്നും അത്ര പ്രചാരത്തിലില്ലായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ടാലൻറ്റ്. അതെ 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 അതെ. പിന്നെ നമുക്കൊരു വിഷൻ ഉണ്ട്, ക്രിക്കറ്റിന് അക്കാഡമീസ് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഫുട്ബോളിൻ്റെ ഒരു അക്കാഡമി നമ്മുടെ നാട്ടിൽ ഇത് സംഭവം ആദ്യമാണ് നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ. ആറ്റിങ്ങൽ ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് ട്രെയിനിങ് ഉണ്ട്, കോച്ചിങ് ഉണ്ട്. അതായത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് ക്യാമ്പാണ് യങ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന അക്കാഡമി. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഫഷണൽ ട്രെയിൻഡ് കോച്ചസ് ആയിരിക്കും ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ തന്നെ എക്യുപ്മെൻറ്റ്സ്, അവരുടെ തന്നെ ട്രെയിനിങ് മെത്തേഡ്സ് എല്ലാം അവർ തന്നെയാണ്. നമ്മുടെ ഇനാഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 week തന്നെ അവർ സെറ്റ് ചെയ്യും. കോൺട്രാക്ട് എല്ലാം സൈൻ ചെയ്തു. നാളെ അവർ വന്നിട്ട് അവർ നാളെ അല്ലെങ്കിൽ ഈ വീക്ക് തന്നെ അവർ വന്നിട്ട് അവരെ ബോർഡ് വയ്ക്കും. അതെല്ലാം അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് നത്തിങ് അണ്ടർ അവർ കൺട്രോൾ. അവർ ഫ്രാഞ്ചൈസി ആണ്, അവരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അവരാണ് നമുക്ക് എൻ്റെ അവരുടെ ആപ്പ്, അവരുടെ സ്പോട്ട് ഹുഡ് എന്ന് പറയുന്നതാണ് അവരുടെ ആ ഒരു ഫ്രാഞ്ചൈസ് കമ്പനി. അപ്പോൾ അവരുടെ ആപ്പിൽ ആയിരിക്കും രജിസ്ട്രേഷൻസും അഡ്മിഷൻസ് എല്ലാം നോക്കുന്നതും. ഓപ്പറേഷൻസ് എല്ലാം അവരായിരിക്കും. മോണിറ്ററി ഡീലിങ്സ് എല്ലാം അവരായിരിക്കും. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എല്ലാം എൻഡ് ഓഫ് ദി ഡേ ലൈക്ക് എൻഡ് ഓഫ് ദ മന്ത് അവർ നമുക്ക് നമ്മുടെ ഒരു വാല്യൂ നമ്മുടെ ഒരു ഇത് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. യാ ഇൻ കൊളാബറേഷൻ വിത്ത്. അതുപോലെ ക്രിക്കറ്റിന് ഒരു അക്കാഡമി ഉണ്ട്, എപ്പിക് എന്ന് പറഞ്ഞൊരു അക്കാഡമി ആണ്. ഇത് ഒരു ക്രിക്കറ്റ് പിച്ചാണ്, ടർഫിൽ. യൂഷ്വലി ടർഫിലെല്ലാം ഒരു പെർമനൻറ്റ് പിച്ച് വരാറില്ല, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റിൻ്റെ ഒരു ഇത് വരുന്ന സമയത്ത് ഒരു പ്ലൈവുഡ് എല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് വെക്കും, അതിൽ കളിക്കും, ഒരു മാറ്റ് ഇടും അങ്ങനെയൊക്കെ. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് പിച്ചാണ്. അപ്പോൾ അതിൻ്റെ ആ ബോളിൻ്റെ ബൗൺസും കാര്യങ്ങളും എല്ലാം
അവര് പ്രൊഫഷണൽസും കളിയിലെ ഒരു പ്രൊഫഷണൽസും വരും. കംഫർട്ടബിൾ അല്ല, മൾട്ടിപ്പർപ്പസ്. ആക്ച്വലി ഇതിനെ മൾട്ടിപ്പർപ്പസ് നമുക്ക് ആക്ച്വൽ മൾട്ടിപ്പർപ്പസ് എന്ന് വിളിക്കും. നെറ്റ്സിന് നമുക്ക് ഈ ഒരു പിച്ച് നമുക്ക് നെറ്റ്സിന് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ സ്ഥലത്തിന്റെ പരിമിതികൾ കാരണം വലുതാണ്. നമുക്കിപ്പോൾ ആകെ നെറ്റ് സെറ്റ് ചെയ്യാം, ആ ചെയ്യാൻ പറ്റും. അത് നമ്മൾ അക്കാഡമി സെറ്റ് ചെയ്യുന്നുണ്ട്, നെറ്റ് സെറ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് നമ്മുടെ വിഷനും മിഷനും എല്ലാം. പിന്നെ ഈ പറയുന്ന പോലെ ഈ കുട്ടികളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ് ഏതൊരു കാര്യത്തിനായാലും. ഇപ്പം നമ്മൾ ഇന്നലെ ഫ്ലെക്സ് പിന്നെ അത് ഇനാഗ്രേഷൻ്റെ അത് അവരൊന്നും അറിയണ്ട, അവരെന്നെ എല്ലാം ചെയ്ത്. നമ്മൾ ഇന്നലെ ഒരു മണിക്ക് പോകും, അവര് രാവിലെ 4 മണി വരെ ഈ കാര്യങ്ങളെല്ലാം നിന്ന് എല്ലാം സെറ്റ് ചെയ്ത്. സോ അപ്പോൾ ടൂറിസം മിനിസ്റ്റർ വരുന്ന 24th യൂത്ത് വെൽഫെയർ ടൂറിസം ആൻഡ് പി ഡബ്ല്യു ഡി 24th ഇനോഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ദിവസം മുതൽ ഇറ്റ് വിൽ ബി ദ ഗേറ്റ്സ് വിൽ ബി ഓപ്പൺ ഫോർ പബ്ലിക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു, വി ആർ സോ പ്രൗഡ് ദാറ്റ് യു കെയിം ഹിയർ. സോറി, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇസ് നോട്ട് എ യൂഷ്വൽ വ്ളോഗർ, യു നോ ഇസ് എ കണ്ടന്റ് വ്ളോഗർ.